അവയവദാനത്തിന് മാതൃകയായി തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജ് കോളേജിലെ 1000 വിദ്യാർത്ഥികളാണ് അവയവദാന സമ്മതപത്രം മൃതസഞ്ജീവനിക്ക് കൈമാറിയത്. ബ്രെയിൻ ട്യൂമർ ബാധിച്ച് അകാലത്തിൽ പൊലിഞ്ഞ സുഹൃത്ത് ടീന തങ്കൻ തന്റെ അവയവങ്ങൾ ദാനം ചെയ്ത് 5 പേരെ പൊതുജീവിതത്തിലേക്ക് തിരികെ നടത്തിയ മാതൃകയാണ് മാർ ഇവാനിയോസ് കോളേജ് പിന്തുടരുന്നത്. ടീനയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച് ഇവർ പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടു. വി ഡു വി ഡൊണേറ്റ്. മരണാനന്തരം അവയവദാനത്തിന് സമ്മതമാണെന്നറിയിച്ചുള്ള സമ്മതപത്രത്തിൽ വിദ്യാർത്ഥികൾ ഒപ്പിട്ടു. അത് സർക്കാർ ഏജൻസിയായ മൃതസഞ്ജീവനിക്ക് കൈമാറി. ഈ സൽപ്രവർത്തിക്ക് സാക്ഷികളാകാൻ ടീനയുടെ മാതാപിതാക്കളും എത്തിയിരുന്നു. ഇതുകൊണ്ട് ടീനയ്ക്ക് ശക്തമായ അല്ലെങ്കിൽ ഏറ്റവും അർത്ഥവത്തായ രീതിയിലൊരു അനുസ്മരണം എന്നതിൽ കുള്ളി യാതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഒരുപാട് പേർക്ക് ഇത് പ്രചോദനമാകുമെന്ന വിശ്വാസത്തിലാണ് വിദ്യാർത്ഥികൾ. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഒരാർക്കും തൻ്റെ ഓർഗൻസ് കൊണ്ട് ഒരു ഗുണവും ഇല്ല. പക്ഷേ മറ്റുള്ളവരിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ജീവൻ നല്ലതാവും. നമ്മുടെ കാഴ്ച മറ്റുള്ളവരേക്ക് പകരുക, നമ്മുടെ ഹൃദയമെടുപ്പ് അവരിലേക്ക്, നമ്മുടെ ഓരോ മനുഷ്യ അവയവങ്ങൾ മറ്റുള്ളവർക്ക് നൽകുക എന്ന് പറയുന്നത് ദൈവതുല്യമായൊരു പ്രവൃത്തി തന്നെയാണ്. മാരി വൈനസ് കോളേജിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഗായകൻ ജി വേണുഗോപാലാണ് ഡോണർ കാർഡ് വിതരണം ചെയ്തത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.